Hello. Welcome back to the Richard and Swell. No, Richard is Sunday Shelly. Really? Hey. അപ്പൊ ഇന്നലെ നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് പറ്റിയില്ല. ഇന്നും നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഇതല്ല കാര്യം. മറ്റേന്റെ പിറകെ നിക്കുകയാണ് ഞാൻ. മറ്റേ വീഡിയോയുടെ പിറകെയാണ് ഞങ്ങള്. അത് നാളെ പോസ്റ്റ് ചെയ്യും. നമ്മുടെ മെയിൻ ചാനൽ വിവേക് വീണയില് നാളെ പോസ്റ്റ് ചെയ്യും. പിന്നെ ഫേസ്ബുക്കിലും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. വിവേക് വീണ ഒഫീഷ്യൽ എന്ന് പറയുന്ന പേജിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്ത് നോക്കണുണ്ട്? അങ്ങനെ കഴിഞ്ഞ ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടില്ല, വീഡിയോ ഇടൂല, ഇന്ന് വീഡിയോ ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു റിച്ചൂട്ടിനെ മിസ് ചെയ്യുന്നു, റിച്ചൂട്ടിനെ മിസ് ചെയ്യുന്നു, എല്ലാവരൊക്കെ റിച്ചൂട്ടിനെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ എവ്വളോ മേക്കപ്പ് ചെയ്യാന്നുള്ള വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ അതിനുള്ള സമയമില്ല. അപ്പൊ ഇന്ന് മറ്റേ വീഡിയോയുടെ പിറകെയാണ്. ഇന്ന് എന്തായാലും രാത്രിയാവും അത് ചെയ്ത് തീരുമ്പോഴത്തേക്ക്. അപ്പോ ഞങ്ങൾ വിചാരിച്ചു, അല്ലെ, ഇപ്പൊ ചേട്ടാ പറഞ്ഞ ഒരുപാട് കമന്റ് വരുന്നു ചേട്ടായുടെ വീട്ടുകാരെ പറ്റി ഒന്നും പറഞ്ഞില്ല. അച്ഛനെ ഒരുപാടല്ല, ഇന്നലത്തെ ഒരു ഇതില് ഒരു കമന്റ് ഇങ്ങനെ കിടക്കുന്നുണ്ട്, ചേട്ടന്റെ അമ്മേനെ അച്ഛനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല, അവരെ പറ്റി അടുത്ത വീഡിയോയിൽ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ്. പിന്നെ വേറൊരു കുട്ടി ഇങ്ങനെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡെലിവറി കഴിഞ്ഞതാണ്. അപ്പൊ ഒരുപാട് പേര് പുറത്ത് പറയാൻ മടിക്കുന്ന ഒരു സംഭവമാണ് പൈസ. ഡെലിവറി കഴിയുമ്പോഴത്തേക്ക് മിക്ക ആൾക്കാർക്ക് വരുന്ന ഇതാണ് പൈസ. അതിന്റെ ബുദ്ധിമുട്ട് എനിക്ക് നല്ലോണം അറിയാം. അപ്പൊ അതിന് എന്താ ചെയ്തതെന്ന് ചോദിച്ച് അപ്പൊ അതിനെ പറ്റിട്ടും കൂടെ ഒന്ന് പറയാൻ ചോദിച്ചിട്ടാണ് ഇന്നിപ്പോ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പൊ ആദ്യം ചേട്ടായുടെ വീട്ടുകാരെ പറ്റി പറയാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടിരുന്ന നമ്മളിടുന്ന എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. വെളിയിൽ നിന്ന് നല്ല ചൂട് അടിക്കുന്നുണ്ട്, നല്ല ചൂട്. നമ്മളിപ്പോ വെളിയിലോട്ട് നോക്കിയാണ് നിക്കണം, നല്ല ചൂടും ഒന്നും അടിക്കുന്നുണ്ട്. ചൂട്ടനെ അങ്ങോട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്, കാര്യം അവന് പറ്റില്ല, ഭയങ്കര ചൂടല്ല. അവനെ കൊണ്ട് കൊടുത്തിട്ട് നമുക്ക് കഥ പറയാം. അപ്പൊ ഫസ്റ്റ് തന്നെ എന്റെ വീട്ടുകാരെ പറ്റി പറയാം. എന്റെ വീട്ടില് അമ്മയുണ്ട്, അനിയനുണ്ട്. അച്ഛൻ്റെ അച്ഛനെ അമ്മേനെ പറ്റി പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. അമ്മേനെ ഞാൻ ഒരു കഴിഞ്ഞതിൻ്റെ അങ്ങേ ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ കാണിച്ചായിരുന്നു. അമ്മേനെ അനിയനെ മറ്റേ ചാനലിലാണ് ഇട്ടിരുന്നത്. അപ്പോൾ അതിൽ അമ്മേനെ കാണിച്ചിട്ടുണ്ട്. പിന്നെ നാട്ടിൽ പോകുമ്പോഴത്തേക്ക് നമ്മൾ അവരെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അവരുണ്ടാവും. ഞാൻ അമ്മേൻ്റെ അടുത്ത് ഇന്നലെ കുറച്ച് ദിവസം മുമ്പ് വിളിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു, നാട്ടിൽ വരുമ്പോഴത്തേക്ക് അമ്മേടെ പഴയ കുക്കിങ്ങൊക്കെ ഒന്ന് പൊടി കെട്ടി വെച്ചേക്കണം, നമുക്ക് റെഡി ആക്കണമെന്ന്. അയ്യേ, ഞാനില്ലേ, എൻ്റെ മുഖമൊന്നും കാണിക്കാൻ പറ്റില്ല, ഞാനില്ല, അയ്യേ, ഇങ്ങനെ 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 പറഞ്ഞു. അതൊക്കെ നമുക്ക് സെറ്റാക്കാം. അമ്മേനെ അമ്മേനെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തി നമ്മളാണ്ട് ഇവിടുത്തെ അമ്മ എങ്ങനെയാണ് അതേ അത് കണക്ക് നമ്മളിന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നെ അച്ഛൻ്റെ കാര്യം പറയാനാണെങ്കിൽ അച്ഛൻ അബുദാബിയിലായിരുന്നു, മരിച്ചുപോയി ഇപ്പം 10-11 വർഷമായി. പ്ലസ് വണ്ണിന് പഠിക്കുമ്പോഴാണ് മരിച്ചത്, എനിക്കറിയത്തില്ല. ഞാൻ ഡിഗ്രിക്ക് വെച്ചാണ് ചേട്ടയെ കണ്ടത്, അപ്പോഴും പറയുന്ന കേട്ടിട്ടുള്ളൂ. അതാണ് കാര്യം. അപ്പൊ നമുക്ക് എന്റെ വീട്ടിലെ വിശേഷം ഇതാണ്, അനിയൻ വിശാഖ്, അമ്മ തങ്കച്ചി, അച്ഛൻ മുരളി. അവരെ അവരെ എല്ലാവരും ഞാൻ വീട്ടിൽ നാട്ടിൽ പോകുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു തരാം. അവരെ ഉൾപ്പെടുത്തി നമ്മൾ അടിപൊളി അടിപൊളി വീഡിയോസ്. അമ്മ തയ്യൽക്കാരിയാണ്, അച്ഛനും തയ്യൽക്കാരനായിരുന്നു. ഇവിടെ തയ്യൽ വിട്ടിട്ട് വേറെ പ്രൊഫഷനിലാണ് വർക്ക് ചെയ്തത്, അതായത് ഇവിടെ റോഡിൻ്റെ പണി അങ്ങനെ അതിലാണ് വർക്ക് ചെയ്തത്. എങ്കിലും അച്ഛൻ നമ്മുടെ തയ്യൽ എന്ന് പറയുന്ന പ്രൊഫഷൻ വിട്ടിട്ടില്ല, സൈഡ് ബിസിനസ്സായിട്ട്. അച്ഛൻ്റെ ഒരു ഹോബിയായിരുന്നു അത്. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ, ലീവിന് വന്നു കഴിഞ്ഞാൽ ഫുൾ ടൈം തയ്യലാണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിഞ്ഞൂടാ, അച്ഛനെ ഭയങ്കര ഒരു എന്താണ് ഒരു അഡിക്ഷനാണ് തയ്യലിൻ്റെ കൂടെ. അത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടാ. നമ്മളൊക്കെയാണെങ്കിൽ ചുമ്മാ ഇങ്ങനെ ഇരിക്കില്ല, പക്ഷെ അച്ഛൻ അങ്ങനെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ പിന്നെന്താ പറയണ്ട, അനിയൻ ഇപ്പം ആക്സിസ് ബാങ്കിൽ വർക്ക് ചെയ്യാണ്. ഇപ്പം നാട്ടിൽ ഞാൻ പോയിട്ട് നമ്മൾ പോയിട്ട് ഇപ്പൊ 2019 ഒക്ടോബറിലാണ് നമ്മൾ നാട്ടിൽ പോയത്. 10-12 ദിവസത്തേക്ക് നമ്മൾ പോയിട്ടുള്ളൂ. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നിട്ട് 2.5-3 വർഷം ആവാം. ഒക്ടോബർ ആകുമ്പോൾ 3 വർഷം, ഞാൻ ആകെ 10 ദിവസം മാത്രമേ നാട്ടിൽ നിന്നിട്ടുള്ളൂ. അപ്പൊ ഇപ്പൊ നമ്മള് ഈ ഒക്ടോബർ ആകുമ്പോഴത്തേക്ക് 2 വർഷമാവും നമ്മൾ നാട്ടിൽ പോയിട്ട്. അപ്പൊ നാട്ടിൽ പോകുമ്പോഴേ നാട്ടിലുള്ള നല്ല സൂപ്പർ സൂപ്പർ വീഡിയോസ് ഒക്കെ നമ്മള് ഇടുന്നതായിരിക്കും. കാര്യം ചേട്ടായുടെ വീടിന്റെ ഫ്രണ്ട് ഫുള്ള് വയലാണ്. ഞാൻ മുമ്പ് ലൈവില് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളവിടേക്ക് വയലുണ്ട്, ഞങ്ങളെ വീടിന്റെ താഴെ വയലാണ്,
പക്ഷെ ഇവരെ വീട്ടിന്റെ അവിടെ ഞങ്ങളവിടെ നിന്നും ഇപ്പൊ കൃഷിയൊന്നും ചെയ്യുന്നില്ല. ഇവരെ വീട്ടിന്റെ അവിടെ ഗവൺമെന്റ് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ നല്ല പച്ചപ്പിലൊക്കെ ഇനി കിടക്കുന്നുണ്ട്, കളകള നമ്മുടെ കല്യാണത്തിന്. ഇവരെ വീട്ടില് വീട്ടില ഞങ്ങളെ വീട്ടിൽ നിന്ന് കല്യാണം കഴിഞ്ഞിട്ട് മറുവീട് വരുമല്ലോ. അപ്പൊ എന്നെ കൊണ്ടുപോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് വന്നു. വന്നിട്ട് ആരും ഇവരെ വീട്ടിൽ എന്താ ചേട്ടന്റെ വീട്ടിലോട്ട് കേറാതായി. അതായത് വീട്ടിന്റെ ഫ്രണ്ടില് ഒരു ചെറിയ റോഡാണ്, അപ്പൊ അവിടെ തന്നെ ഇങ്ങനെ നിന്ന് ഇങ്ങനെ നോക്കാന്ന് വെച്ചാ മുമ്പ് എന്തോ കണ്ട കൃഷിയൊക്കെ ഇപ്പൊ നെല്ലൊക്കെ ഇങ്ങനെ വിളഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെ ഒരു അത്ഭുതം, കൊച്ചുങ്ങളൊന്നും കണ്ടിട്ടില്ല എന്ന് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഉള്ള പിള്ളേരൊന്നും അത് കണ്ടിട്ടില്ല. പച്ചപ്പ് കൃഷി ഉണ്ടായില്ലെന്ന് എനിക്ക് അറിയാൻ വയ്യ, ഞാൻ ചോദിച്ചില്ല. എന്തായാലും അവിടെ ഉള്ള വിശേഷങ്ങളെല്ലാം ഞാൻ വഴിയെ കാണിച്ചിരുന്നുണ്ട്. ഒരു 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 രണ്ട് മാസം ഒന്ന് കാത്തിരിക്കുക, അതിനകത്ത് വെച്ച് നമ്മൾ കാണിച്ചു തരാം. പിന്നെ പിന്നെ പറയാനുള്ള എന്താണ്, പിന്നെ പറയാനുള്ള എവിടെയാണ് പറയാനുള്ളത്, മറ്റേ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ട്. ഡെലിവറി കഴിഞ്ഞ് നല്ല സ്റ്റിച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വേദനയിൽ ആദ്യമൊന്നും വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഡെലിവറി കഴിഞ്ഞൊരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ദിവസം ബാത്റൂമിൽ പോയപ്പോ എനിക്ക് പോവാൻ പറ്റുന്നില്ല. ഇന്ന് പിന്നെ പോവാൻ പറ്റാണ്ട് ഭയങ്കര വിറയൽ എനക്കൊക്കെ വന്ന് പിന്നെ എങ്ങനെയൊക്കെ പോയി പോയി ഭയങ്കരായിട്ട് മുറിഞ്ഞു പോയി. എന്ന് വെച്ചാ പൈസ ഒരു 7 മാസമായപ്പോഴേ പൈസന്റെ പ്രശ്നമുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ബാത്റൂമിൽ പോയാൽ ഭയങ്കരമായിട്ട് നിങ്ങൾ വിചാരിക്കുന്നതിനെക്കാട്ടി അപ്പുറമായിട്ട് മുറിഞ്ഞു. അപ്പോൾ സ്റ്റിച്ചിൻ്റെ വേദനയുണ്ട്. അതും കൂടെ ആയപ്പോൾ ചേട്ടായിക്ക് അറിയാം, ഇവിടെ വീട്ടിൽ ചേട്ടായിയുടെ എല്ലാവരും ചോദിക്കുമായിരുന്നു. ഞാൻ പ്രെഗ്നൻ്റ് കഴിഞ്ഞ ഞാൻ പ്രസവിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടായി ഭയങ്കരമായിട്ട് ഉണങ്ങിപ്പോയി. അപ്പോൾ എല്ലാവരും ചോദിച്ചു കഴിക്കാനൊന്നും ഒന്നുമില്ലേ ചോദിച്ചായിരുന്നു. അത് ഇവര് ഇവള് വന്നപ്പോഴത്തേക്ക് ഞാൻ അത്യാവശ്യം കനത്ത് അമ്മയൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ കുറച്ചുകൂടെ കനത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡെലിവറി ഒക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ ടെൻഷനായി. കാര്യം എവള് കിടന്ന് കിടക്കണണ്ട് ഞാൻ സഹിക്കും. ഡെലിവറി കഴിഞ്ഞിട്ടുള്ള കാര്യം ഡെലിവറി കഴിഞ്ഞപ്പോ ഡെലിവറി കഴിഞ്ഞപ്പോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്ക് കിടക്കണണ്ട് ഞാൻ സഹിക്കൂല. കാര്യം അത്ര വേദന എടുത്തിട്ട് കിടന്ന് കിടച്ച് ബാത്റൂം വെച്ചാൽ ഓരോ ദിവസവും ഞാൻ ബാത്റൂമിൽ പോകുന്നത് കരഞ്ഞോണ്ടാണ്. ഞാൻ പോകുന്ന മുമ്പ് കൊച്ചിന്റെ പാലും കൊടുത്തിട്ട് എത്ര ഇതായാലും ഞാൻ കഴിഞ്ഞിട്ട് പൊടുകാര്യം പോയിട്ട് വന്നാ പിന്നെ എനിക്ക് നിക്കാനും ഇരിക്കാനും കിടക്കാനും പറ്റാത്ത അവസ്ഥയാണ്. എന്താണ് ഇവരൊക്കെ പറഞ്ഞ ഇവരൊക്കെ എന്താണ് എന്താ പറയണ്ടത്? അമ്മ വാരിയാണ് തരണം, പക്ഷെ അത് വായിലും എടുക്കാനോ ഇറക്കാനോ പോലും വയ്യാത്ത അത്രയ്ക്ക് വേദനയായിരുന്നു ഈ പൈസന്റെ പ്രശ്നം വന്നിട്ട്. അത് കൊറേ പേര് പറയത്തില്ല, കുറച്ച് ഫ്രണ്ട്സ് ആ സമയത്ത് ഡെലിവറി കഴിഞ്ഞായിരുന്നു. അവരടുത്ത് ചോദിച്ചപ്പോഴും അവർക്കും സെയിം അനുഭവം ഉണ്ട്, പക്ഷെ അവര് പറയത്തില്ല. അപ്പൊ എനിക്കറിയാൻ പറ്റും എന്റെ ബുദ്ധിമുട്ട്. ഒരാന്ന് വെച്ചാൽ ഞാനും ചോദിച്ചിട്ടുണ്ട്, ആരോട് ചോദിക്കും എന്തൊരു പറയൂ എന്നൊക്കെ ആലോചിച്ചിട്ട് ഞാനിത് എനിക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഇവിടുത്തെ എന്റെ പെടയിൽ കണ്ടിട്ടാണ് എനിക്ക് കഷായമൊക്കെ എന്ന് വെച്ചാൽ നമ്മളുടെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള കഷായം കുടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വാങ്ങിച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരുന്നാണ്. പക്ഷെ അതൊന്നും കുടിക്കാൻ പറ്റിയില്ല എന്റെ പെടയിൽ കണ്ടിട്ട്. അവര് ആദ്യമൊക്കെ നോക്കി, ആദ്യമൊക്കെ ഇവിടുത്തെ ഡോക്ടറിന്റെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് കുഴപ്പമില്ലാതെ നോർമലാണ് പോവും, മറ്റേ സിറ്റ് ബാത്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു, അതായത് ഉപ്പുവെള്ളത്തിൽ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ അത് കേട്ടിട്ട് ഞാൻ ഒന്ന് കുറഞ്ഞിരുന്ന സമയത്ത് ഞാൻ ഡോക്ടർ പറഞ്ഞത് പ്രകാരം ഞാൻ ചേട്ടാ അടുത്ത് പറഞ്ഞത് എന്നെ കൊണ്ട് ഇരിക്കാൻ പറ്റൂല ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ചേട്ടാ എന്നെ കൂടെ നിർബന്ധിച്ച് അതിൽ ഇരുത്തിച്ച് ഇരുത്തിയപ്പോ അത് ഇരട്ടി പണിയായി. ആരെങ്കിലും ഞാൻ ഇപ്പൊ എന്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയാണ്, ആർക്കെങ്കിലും മുറിയുവാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഉപ്പുവെള്ളം കൊള്ളരുത്. ഉപ്പുവെള്ളം കൊണ്ടാലാണ് കുറയണെന്നാണ് എല്ലാരും പറയുന്ന. പക്ഷെ ഉപ്പുവെള്ളം കൊണ്ട ഞാൻ ഇപ്പൊ പറയാം, അത് എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഒരു മാസം മുമ്പ് ഇതെനക്ക് വന്നപ്പോഴത്തേക്ക് ഉപ്പുവെള്ളം കൊണ്ട് ഉപ്പുവെള്ളം കൊള്ളുമ്പോഴാണ് ഇതിന്റെ വേദന കൂടുന്നത്. ഉപ്പുവെള്ളം കൊള്ളുമ്പോഴാണ് അതിന്റെ വേദന കൂടുന്നത്. അത് കുറയാൻ വേണ്ടിയിട്ട് മുറിവ് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഉപ്പ് എത്ര കൊള്ളാനാ അത്ര നല്ലതെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് മനസ്സിലായത് കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പാണ്. അത് നമുക്ക് മുറിയുമ്പോഴത്തേക്ക് നമ്മൾ ഉപ്പ് മുറിവിൽ ഉപ്പിട്ട് ഭയങ്കര വേദനയാണ്. എന്ന് വെച്ചാൽ ഞാൻ രാവിലെ ഒരു 9 മണിയാകുമ്പോൾ ഇപ്പം പോയിന്ന് വിചാരിക്കുക. എനിക്ക് ഉപ്പുവെള്ളം കൊണ്ടതിന് ശേഷം ഒരു വൈകുന്നേരം 4 അല്ലെങ്കിൽ ഒരു 8 മണിയാകുമ്പോഴേ കറക്റ്റ് അതിൻ്റെ നീറ്റലും വേനയും കുറയാറുള്ളൂ. അതെനിക്ക് മനസ്സിലായത് പിന്നീട് ഉപ്പുവെള്ളം കൊണ്ടപ്പോഴെങ്കിൽ മനസ്സിലായത്
അതുകൊണ്ട് ആ പൈൽസ് ആ സംഭവം വെളിയിരിക്കണ ഉപ്പുവെള്ളം കൊണ്ട് ചുരുങ്ങി പോകുന്ന പറയും അത് പോവുമായിരിക്കും. പക്ഷെ മുറിയാണെങ്കിൽ ഉപ്പുവെള്ളം കൊള്ളരുത്. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നത് കൊള്ളരുത്. പിന്നെ നീറ്റലായിരിക്കും, സഹിക്കാൻ പറ്റത്തില്ല. ഞാൻ സത്യം പറഞ്ഞാൽ കാപ്പി വരെ കുടിക്കുന്നത് ഒരു ദിവസം എനിക്ക് സഹിക്കും. വീട്ടിൽ ഇരുന്ന് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് കാറിൽ പോയി ഇരുന്നാണ് കാപ്പി വരെ കഴിച്ച് എന്നെ എവിടേക്ക് കൊണ്ടുപോകും ദിവസവും. അതായത് രാവിലെ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇവിടെ കിടന്ന് പിടയ്ക്കണമുണ്ട്. ഒന്ന് എവിടെ കൊണ്ട് വണ്ടിയിൽ പോകുമ്പോഴത്തേക്ക് ഒന്ന് കാഴ്ചകളൊക്കെ കാണുമ്പോഴത്തേക്ക് അതായത് ഉറക്കപ്പിച്ചിലാണ് കൊണ്ടുപോകുന്നത്. ഉറക്കപ്പിച്ചിൽ എങ്ങനെയാണ് ഇരിക്കുന്നത് അതേ കണക്ക് തന്നെ വണ്ടി കയറ്റി ഒന്ന് റൗണ്ട് അടിച്ചുകൊണ്ട് വരും. റൗണ്ട് അടിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് ആ ഒരു മൈൻഡ് അങ്ങ് മാറുമ്പോഴത്തേക്ക് ഒരു വിധം എന്ന ആശ്വാസം. അല്ലെങ്കിൽ ഞാനിവിടെ കിടന്ന് പിടയ്ക്കും. ഞാൻ കഴിച്ച മരുന്ന് ഇതൊക്കെയാണ്. രാവിലെ 7 മണിയാകുമ്പോഴത്തേക്ക് കഴിക്കും. അത് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ ഫുഡ് കഴിക്കും. പിന്നെ ഈ രാവിലെ 7 മണിക്കാണ് ഈ മരുന്ന് കഴിക്കണമെങ്കിൽ രാത്രി 12 മണിക്കൂറാകുമ്പോൾ രാത്രി 7 മണിയാകുമ്പോഴത്തേക്ക് കഴിക്കണം. ഇപ്പം 8 മണിക്കാണ് കഴിക്കണമെങ്കിൽ രാത്രി 8 മണിയാകുമ്പോഴത്തേക്ക് 12 മണിക്കൂർ ഗ്യാപ്പിൽ കഴിക്കണം. അങ്ങനെയാണ് ഞാൻ കഴിച്ചത്. ഇതാണ് കഷായം. പോട്ടയ്ക്കല് ചെന്ന് ചോദിച്ചാൽ അവർ തരുന്നത്. അങ്ങനെ അത്ര സഹിക്കാൻ വയ്യാതിരുന്നപ്പോഴത്തേക്ക് അവിടെ പോയി വാങ്ങിച്ചോണ്ട് വന്ന് കൊടുത്തതാണ്. കൊടുത്തപ്പോഴത്തേക്ക് അവിടെ പത്തി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാത്രിയിൽ എന്ന് വെച്ചാൽ നമ്മള് രാവിലെ മോശം പോകുമ്പോഴത്തേക്ക് ലൂസായിട്ട് പോകാൻ വേണ്ടിട്ട് തന്നതാണ് ഇത്. ആവണക്കണ്ണ കഴിച്ചാൽ മതി എന്നാണ് എനിക്ക് തോന്നണത്. എണ്ണ വേണോ അത് വേണോന്ന് ചോദിച്ചു. അപ്പൊ ഇതാണ് വാങ്ങിയത്. അതായത് ഇത് മെയിൻ ആയിട്ട് വരുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഷന്റെ പ്രശ്നമാണ്. രാവിലെ പോകാനായിട്ട് ഭയങ്കര ടൈറ്റ് ആയിരിക്കും. അത് ലൂസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ പ്രസവിക്കുന്നവർക്ക് അല്ലെങ്കിലും ടൈറ്റ് ആയിട്ട് പോകത്തുള്ളൂ. അപ്പൊ അത് മോശം ഇതാവാൻ വേണ്ടിട്ടാണ് ഈ സംഭവം തന്നത്. അതിന് പകരമായിട്ട് പാലിലോ എങ്ങനെയെങ്കിലും ഒരു ശകല ഒരു ഒരു തുള്ളി രണ്ട് തുള്ളി ആവണക്കണ്ണ. അത് നമ്മൾ അല്ലാതെ എല്ലാവരും പറയുന്നതാണ് ആവണക്കണ്ണ ഒഴിച്ച് കഴിച്ചാൽ ലൂസായിട്ട് പോകുന്ന അറിയുന്ന. പക്ഷെ എനിക്കിത് കഴിച്ചിട്ട് വലിയ പ്രയോജനം ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം നമുക്കൊരു മുറിവ് വന്നാൽ പിന്നെയും ആദ്യം കൂടെ തന്നെ അല്ലേ മോശം പോകുന്നത്. പിന്നെ എങ്ങനെ കുറയാന്, എനിക്ക് വലിയ ഇത് തോന്നിയിട്ടില്ല. പിന്നെ ഇത് എങ്ങനെ കുറഞ്ഞെന്ന് വെച്ചാൽ മുറിവാണെങ്കിൽ തനിയെ കുറയണേ. ഇതാ ഒരു 3-4 ഇപ്പം അവന് 4 മാസമായി. ഞാൻ ഒരു 3 മാസത്തോളം ഇത് അനുഭവിച്ചതിൻ്റെ വേദന. അന്ന് മുറിഞ്ഞ മുറിവിൻ്റെ വേദന ഞാൻ 3 മാസത്തോളം അനുഭവിച്ച്. പിന്നെ ഞാൻ പറഞ്ഞില്ല 1 മാസം മുമ്പും ചെറുതായിട്ടൊക്കെ വന്ന്. പോവാനായിട്ട് എന്ത് ചെയ്യാന്, പോവാനായിട്ട് ചെയ്യാൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. ലൂസായിട്ട് ലൂസാക്കി പോവിക്കാം. മോശം പോകുമ്പോൾ കുറച്ച് ലൂസായിട്ട് പോവാം. അതിനിപ്പോ എന്താ എൻ്റെ അടുത്ത് എനിക്ക് 10 ഉണ്ടായിരുന്നു. 10 എന്ന് വെച്ചാൽ പുളിപ്പിച്ചതും പുളിപ്പുള്ള ആഹാരം, അങ്ങനെ ഇഡ്ഡലി ദോശ അതൊന്നും കഴിക്കാൻ പാടില്ല. പിന്നെ ഓറഞ്ച് മുന്തിരി അതൊന്നും കഴിക്കല്. എത്ര കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ രാവിലെ പുട്ട് കറി ഒന്നും തരത്തിലേരിയും പുളിയൊന്നും കഴിച്ചുവിടാം. രാവിലെ പുട്ട് അല്ലെങ്കിൽ ഉപ്പുമാവ്, താറാമുട്ട, തണുപ്പാണ്ട് താറാമുട്ട കഴിക്കാം. ഇതൊക്കെയാണ് എനിക്ക് തന്ന സത്യം. ചോറും ആവിയലും മാത്രം തരുള്ള. തൈര് കഴിക്കാൻ നേരിട്ട് തൈര് കഴിക്കില്ല, മോരാക്കി കഴിക്കാം. മോരില് മോരുണ്ടാക്കിയിട്ട് അതില് ചെറിയ ഉള്ളിയും കരിവേപ്പിലയും ഉണ്ടല്ലോ, അതും കൂടെ അരച്ച് ചേട്ടാ. ശരീരം തണുക്കാൻ വേണ്ടിട്ട് ബെസ്റ്റ് സാധനമാണ് നമ്മുടെ തൈരില് ചെറിയ ഉള്ളി ഇട്ട് കറിവേപ്പില ഇട്ട് അടിച്ചെടുത്ത് കുടിക്കണം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ചിക്കൻ കഴിക്കാനേ പാടില്ല, ചൂടായോണ്ട്. ചിക്കൻ ചൂടായോണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കും ബീഫോ മട്ടനോ കഴിക്കാൻ. ഒരിക്കലും കഴിക്കാൻ പറ്റത്തില്ല. ബീഫും മട്ടനും ഹെവി ഫുഡാണ്, അതുകൊണ്ട് അത് കഴിക്കണ്ട. അത് കഴിച്ചാൽ പിന്നെയും പോകാനായിട്ട് ടൈറ്റ് ആകും. അപ്പം ലൂസായിട്ട് ഞാൻ അതാണ് എൻ്റെ വയറൊക്കെ അന്ന് കുറഞ്ഞ് ഭയങ്കരമായിട്ട് മെലിഞ്ഞു പോയായിരുന്നു. ആ വിഷമം കൊണ്ടാണ് ഞാനും മെലിഞ്ഞു പോയത്. അത്രയൊക്കെയാണ് ചെയ്തത്. മുറിവ് ഉണങ്ങുമ്പോഴത്തേക്ക് മാത്രമേ ഇത് കുറയണമെന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചത്. ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് കുറയിട്ട്. കാര്യം എനിക്ക് മരിക്കാൻ വരെ തോന്നിയിട്ടുണ്ട്. ഉള്ള സത്യം പറയാലോ, എവിടെയെങ്കിലും ഇറങ്ങിപ്പോയി മരിക്കാൻ തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടേക്കാം. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ നാളെ രാത്രി 8 മണിക്ക് വരുന്നതായിരിക്കും. അതുവരേക്കും